ഒരുവരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയെ കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ അങ്ങേ മഹിമാവിത്ര മനോജ്ഞം. യേശുവിൽ സ്നേഹമുള്ളവരെ, പ്രഭാതവിരുന്നിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം. നല്ലവനായ ഈശോ ഒരു സുപ്രഭാതം കൂടി നമുക്കായി നൽകി. ഈ സുപ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വരുവാൻ, അവിടുത്തെ വചനം കേൾക്കുവാൻ നമ്മെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ആരോഗ്യത്തോടെ സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ, ഈ പ്രഭാതത്തിൽ തന്നെ അവിടുത്തെ സ്തുതിക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഈശോയുടെ തിരുസന്നിധിയിൽ ഈ പ്രഭാതത്തിലായിരിക്കുമ്പോൾ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം, അവിടുത്തെ അനുഗ്രഹം യാചിക്കാം, ഈ ദിവസത്തെ കർത്താവിൻ്റെ കാര്യങ്ങളിൽ നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം. കർത്താവായ ഈശോയെ, ഈ സുപ്രഭാതം ഞങ്ങൾക്കായി നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ തിരുസന്നിധിയിൽ വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ ഈശോയെ, അവിടുന്ന് ഇന്ന് ഞങ്ങളോട് അരുളി ചെയ്യുന്ന തിരുവചനങ്ങളെ ശ്രദ്ധയോടെ ശ്രവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ വചനത്താലാണല്ലോ ഞങ്ങളെ വിശുദ്ധീകരിക്കപ്പെടുക. ആ വചനം ഞങ്ങളുടെ പാതയിൽ പ്രകാശവും വഴികളിൽ വെളിച്ചവുമാണല്ലോ. യേശുനാഥ, ഞങ്ങളെ വഴി നടത്തുന്ന അവിടുത്തെ വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഈ ദിവസം അവിടുത്തെ തിരുവചനം ഞങ്ങൾക്ക് ആശ്വാസവും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. കർത്താവായ ഈശോയെ, അവിടുന്ന് അരുളി ചെയ്യുന്ന തിരുവചനങ്ങൾ ശ്രവിച്ച് ആ വചനത്തിന് സാക്ഷികളായിത്തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമേ. ഈശോനാഥ, അവിടുത്തെ വചനം ഗ്രഹിക്കുവാൻ, അവിടുത്തെ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കുക. പരിശുദ്ധാത്മാവായ ദൈവമാണല്ലോ, അപ്പസ്തോലന്മാരുടെ മേൽ എഴുന്നള്ളി വന്നതുപോലെ ഈ നിമിഷം ഞങ്ങളിലേക്കും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ആത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വചനം ശ്രവിച്ച് വചനത്തിന് സാക്ഷികളായിത്തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കമുള്ളവരാക്കണമേ. അമ്മ മാതാവെ, അവിടുത്തെ പ്രത്യേകമായ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധ കന്യാ മറിയമേ, അവിടുത്തെ പ്രിയപുത്രൻ്റെ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമാവധം പ്രാർത്ഥിക്കണമേ. അമ്മയുടെ പ്രിയ മക്കളായി ജീവിക്കുവാൻ, അവിടുത്തെ തിരുക്കുമാരൻ്റെ കൽപ്പനകളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അമ്മ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളും, നീ പ്രഭാത വിരുന്നും, ഇവയെല്ലാം അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥത്തിനായിട്ട് സമർപ്പിച്ച് അവിടുത്തെ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രഭാത വിരുന്നിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് പ്രത്യേകമാവതം നമുക്ക് സമർപ്പിക്കുവാനുള്ളത് അവഗണിക്കപ്പെട്ടവർ, ഒറ്റപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ മക്കൾക്കും വേണ്ടിയിട്ടാണ്. സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവ് ഇന്ന് അരുളി ചെയ്യുന്ന ഈ തിരുവചനങ്ങളെ ഇപ്പോൾ ശ്രദ്ധയോടെ ശ്രവിക്കാം. പരിമളത്തിനുറവയാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. നമുക്ക് കർത്താവ് ഇന്ന് അരുളി ചെയ്യുന്ന ഈ തിരുവചനങ്ങളെ ഇപ്പോൾ ശ്രദ്ധയോടെ ശ്രവിക്കാം.
ലൂക്കായുടെ സുവിശേഷം അധ്യായ 11 വാക്യങ്ങൾ 14 മുതൽ 16 വരെ. അവൻ ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. പിശാജ് പുറത്തു പോയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവരിൽ ചിലർ പറഞ്ഞു, അവൻ പിശാചുകളുടെ തലവനായ ബേൽസബൂരിനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നത്. വേറെ ചിലർ അവനെ പരീക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരടയാളം അവനോട് ആവശ്യപ്പെട്ടു. ശോയിൽ സ്നേഹമുള്ളവരെ, യേശുനാഥൻ ഊമനായ ഒരു മനുഷ്യനെ സുഖപ്പെടുത്തി. കർത്താവ് വലിയ ഒരു അത്ഭുത പ്രവൃത്തിയാണ് ചെയ്തത്. ജന്മനാ തന്നെ സംസാരിക്കാൻ സാധിക്കാത്ത ഒരു മനുഷ്യനായിരുന്നു അവൻ. എന്നാൽ കർത്താവ് അവന് സൗഖ്യം നൽകി, അവന് സംസാരിക്കാൻ സാധിച്ചു. അത്ഭുതകരമായ ഈ പ്രവൃത്തി കണ്ടപ്പോൾ ജനങ്ങളുടെ പ്രതികരണം പല വിധത്തിലായിരുന്നു. കുറേ ജനങ്ങൾ അത് കണ്ടപ്പോൾ വലിയ അത്ഭുതപ്പെട്ടു, ഇത് വലിയൊരു പ്രവാചകനാണ് എന്ന് പറഞ്ഞു. വേറെ കുറേ പേർ ഇത് കണ്ടപ്പോൾ അവൻ ദൈവമാണ് എന്ന് പറഞ്ഞു. മറ്റു ചിലരൊക്കെ സംശയങ്ങളുണ്ടായി. അവർ പറഞ്ഞു, കുറച്ചും കൂടെ അടയാളങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിക്കുവാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം, ഇതുകൊണ്ട് മാത്രം വിശ്വസിക്കാനാവില്ല. പിന്നെ വേറെ ചിലർ പറഞ്ഞു, ഇവൻ പിശാചുകളുടെ തലവനായ ബേൽസബൂരിനെ കൊണ്ട് തന്നെയാണ് ഇവൻ പിശാചുകളെ ബഹിഷ്കരിക്കുന്നത്, ഇവൻ പിശാചു ബാധിച്ചവനാണ്, ഇവൻ പിശാചുകളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്, അങ്ങനെയുള്ളൊരുവനാണ് ഇവൻ എന്നും പറഞ്ഞു. പ്രിയമുള്ളവരെ, കർത്താവ് പ്രവർത്തിച്ച ഒരു അത്ഭുത പ്രവൃത്തിയെക്കുറിച്ച് ജനങ്ങളുടെ വൈവിധ്യമാർന്ന വീക്ഷണങ്ങളാണ് നമ്മൾ കേട്ടത്. യേശു ഒരുപാട് നന്മകൾ ചെയ്തു, ഒത്തിരി നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ മനുഷ്യൻ, പാലസ്തീനായിലൂടെ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി നടന്ന മനുഷ്യനെന്നാണ് യേശു അറിയപ്പെട്ടിരുന്നത്. എന്നാൽ യേശുവിൻ്റെ പ്രവൃത്തികൾ, യേശുവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും ജനങ്ങളെല്ലാവരും ഒരേപോലെ സ്വീകരിച്ചില്ല. കുറേ പേർ അവ സ്വീകരിച്ചു, യേശുവിനെ ആരാധിച്ചു, യേശുവിൻ്റെ ശിഷ്യരായി തീർന്നു. എന്നാൽ കുറേ പേർ യേശുവിനെ എതിർത്തവരുണ്ടായിരുന്നു, യേശുവിൽ കുറ്റം ആരോപിക്കുന്നവരുണ്ടായിരുന്നു. ഇവിടെ തന്നെ യേശുവിനെക്കുറിച്ച് അവർ പറയുക, പിശാച് ബാധിച്ചവൻ എന്ന ആരോപണം, പിശാചുകളുടെ തലവനെ കൊണ്ട് പിശാചുകളെ ബഹിഷ്കരിക്കുന്നു എന്ന് അവൻ്റെ മേൽ കുറ്റം ആരോപിക്കുകയാണ്. യേശുനാഥൻ്റെ സാബത്ത് ദിവസം ഒരു രോഗിയെ സുഖപ്പെടുത്തിയപ്പോൾ ഇവൻ സാബത്ത് ലംഘിക്കുന്നു, സാബത്ത് ലംഘകനാണ് എന്ന് പറഞ്ഞ് അവൻ്റെ മേൽ കുറ്റം ആരോപിക്കുന്നു. യേശുനാഥൻ ലേവിയുടെ ഭവനത്തിൽ ചെന്ന് അവരോട് കൂടെ ഭക്ഷണം കഴിച്ചപ്പോൾ, ഇതേ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവൻ, ഇവൻ തെമ്മാടികളുടെ കൂടെ കൂട്ടം കൂടുന്ന കൂട്ടുകൂടുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞ് അവനെ കുറ്റം വിധിക്കുന്നവൻ. വീണ്ടും പറഞ്ഞു, അവൻ സദ്യകളിലും ആഘോഷങ്ങളിലും പങ്കെടുത്തപ്പോൾ പറഞ്ഞു, സ്നാപക യോഹന്നാനും അവൻ്റെ ശിഷ്യന്മാരുമൊക്കെ ഉപവസിക്കുന്നവരാണ്. ദേ, ഈ ക്രിസ്തു എന്ന് പറയുന്ന ഇവൻ, ഇവന് ഉപവാസവുമില്ല, പ്രാർത്ഥനയുമില്ല, ഇവന് ഭോജനപ്രിയനാണ്, ഇഷ്ടം പോലെ തിന്നുക കുടിക്കുക ആഘോഷിക്കുക, ഇതാണ് ഇവൻ്റെ ജീവിത രീതി എന്ന് പറഞ്ഞ് കർത്താവിനെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. അങ്ങനെ വിവിധങ്ങളായ രൂപത്തിൽ, വ്യത്യസ്തങ്ങളായ രീതികളിൽ കർത്താവിൽ കുറ്റം ആരോപിച്ചു. കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ യേശുവും അവൻ്റെ ശിഷ്യന്മാരുമൊക്കെ പരമ്പരാഗതമായ ആചാര അനുഷ്ഠാനങ്ങൾ ലംഘിക്കുന്നവരാണ് എന്നാണ് അവരെക്കുറിച്ച് പറഞ്ഞത്. അവർ സാപത്തിൽ ലംഘിക്കുന്നു, ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കുന്നു, ഭോജനപ്രിയരാണ്, പിശാചു ബാധിച്ചവനാണ്, നിയമലംഘകരാണ് എന്നൊക്കെ കുറ്റം വിധിക്കുന്ന നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് കർത്താവ് നന്മ മാത്രം ചെയ്തിട്ടും ജനങ്ങളെല്ലാം ഇങ്ങനെ പല രീതിയിൽ കുറ്റപ്പെടുത്താൻ കാരണം? അവർക്കെല്ലാവർക്കും ഒരു മുൻവിധി ഉണ്ടായിരുന്നു. കർത്താവ് ഇതുപോലെ പേരും പ്രശസ്തിയും നേടിയെടുത്ത് അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ ജനത്തിലെ പ്രമുഖരായ വ്യക്തികൾ, ഫരീസേരെ നിയമിച്ചവരൊക്കെ കരുതി അവൻ അധികാരം പിടിച്ചെടുക്കും, അവൻ തങ്ങൾക്കെതിരെ തിരിയും, തങ്ങളുടെ സ്ഥാനമാനങ്ങളും പേരും പ്രശസ്തിയും അധികാരവും ഒക്കെ നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമായി തീരുമെന്ന് അവർ ഭയപ്പെട്ടു. അതുകൊണ്ട് അവനിൽ കുറ്റം ആരോപിച്ച് അവനെ ശിക്ഷിക്കാൻ, അവനെ ഒഴിവാക്കുവാൻ അവർ വെമ്പൽ കൊണ്ടു. അപ്പോൾ അവരുടെ മുൻവിധികളാണ്, ഇവൻ തിന്മ നിറഞ്ഞവനാണ്, അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ്. ആ സ്വാർത്ഥ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ക്രിസ്തുവിൽ കുറ്റം ആരോപിക്കുന്നവരാണ്. ഇവനെ ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ അവൻ ഈ രാജ്യം മുഴുവൻ കീഴെടുക്കും, നേതാവാകും, വലിയവനാകും, നമ്മളെ പുറത്താക്കും എന്നുള്ള ചിന്തകളും ഭയങ്ങളും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് കുറ്റം മാത്രം കണ്ടെത്താനാണ് അവർ ശ്രമിച്ചത്. കർത്താവ് ചെയ്ത നന്മയുടെ ഫലങ്ങൾ കണ്ടിട്ടും കാണാതിരുന്നു അവർ.
അതിനെക്കുറിച്ച് അവർ സംസാരിച്ചില്ല. അവനിൽ കുറവുകളും കുറ്റങ്ങളും കാണുവാൻ അവർ വെമ്പൽ കൊള്ളുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ വീക്ഷിക്കുക. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അവരൊരു തെറ്റ് ചെയ്താൽ, അവരുടെ ഭാഗത്തൊരു കുറ്റമുണ്ടായാൽ, നമ്മൾ പലപ്പോഴും അതെന്താണ്, അത് നിസ്സാരമായിട്ട് കണക്കാക്കും. സാരമില്ല, ചെറുതാണ്, നിസ്സാരമാണ്. അതിന് പല ന്യായങ്ങളും പറയും. ആ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ്, അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ്, ഇങ്ങനെ പല ന്യായങ്ങളും നമുക്ക് പറയാനുണ്ടാകും. നമുക്കിഷ്ടമില്ലാത്ത ഒരാൾ, അയാൾ എത്ര നന്മ ചെയ്തു കഴിഞ്ഞാലും നമ്മൾ എന്താണ് പറയുക, അതിലെവിടെയെങ്കിലും കുറവുണ്ട്, തെറ്റുണ്ട്, പോരായ്മയുണ്ട്, അത് അങ്ങനെ ആയതുകൊണ്ട് ചെയ്തു, ഇങ്ങനെ ആയതുകൊണ്ട് ചെയ്തു, സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടൊക്കെ അങ്ങനെ പ്രവർത്തിച്ചു എന്നേ ഉള്ളൂ, അത്ര വലിയ കാര്യമൊന്നുമല്ല. ഇഷ്ടപ്പെട്ടവരുടെ തെറ്റുകൾക്ക് നമ്മൾ എപ്പോഴും ന്യായങ്ങൾ കണ്ടുപിടിക്കും. ഇഷ്ടമില്ലാത്തവരുടെ നന്മ പ്രവർത്തികൾക്ക് പോലും കുറ്റം കണ്ടുപിടിക്കാനുള്ളൊരു മനോഭാവം നമ്മിലുണ്ട്. ഒരു ദിവസം ഒരു കുടുംബനാഥൻ, അദ്ദേഹം റിട്ടയറായി അങ്ങനെ ഇരിക്കുമ്പോഴും അദ്ദേഹം ഡയറി ഒക്കെ എഴുതുന്ന ഒരാളാണ്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് കടലാസ് ഇങ്ങനെ എഴുതി വെച്ചു, ഈ വർഷം എനിക്ക് ഏറ്റവും നഷ്ടങ്ങളുടെയും ദുരന്തങ്ങളുടെയും ഒരു വർഷമായിരുന്നു. എൻ്റെ ഹാർട്ടിന് അസുഖം വന്നു, വലിയൊരു ഓപ്പറേഷൻ നടത്തേണ്ടി വന്നു. അങ്ങനെ ഞാൻ അവശനായി, വലിയ ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലൂടെ കടന്നു പോകേണ്ടി വന്നു. പിന്നീട് ഈ വർഷം തന്നെയാണ് ഞാൻ റിട്ടയറായത്. റിട്ടയറായി 38 വർഷക്കാലത്തെ എൻ്റെ സേവനങ്ങൾ, ആ ഓഫീസും ജോലികളും എല്ലാം ഇട്ട് പിരിയേണ്ടി വന്നു. ഈ വർഷം തന്നെയാണ് എൻ്റെ മകന് ഒരു കാർ ആക്സിഡൻറ്റുണ്ടായത്. ആ ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ അവന് പരിക്ക് പറ്റി ആശുപത്രിയിലാക്കി. അതോടൊപ്പം തന്നെ ആ കാറ് പരിപൂർണമായിട്ട് നശിച്ചു, അതിന് ഒരുപാട് പൈസ ചിലവഴിക്കേണ്ടതായിട്ട് വന്നു. ഇങ്ങനെ നഷ്ടങ്ങളുടെ ഒരു വർഷമാണിത് എന്ന് അദ്ദേഹം ഒരു കടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചു. അല്പസമയം അദ്ദേഹം മയങ്ങി. ഭാര്യ അദ്ദേഹത്തിന് മുറി വന്നപ്പോൾ ഈ കടലാസ് കണ്ടു. അവളത് വായിച്ചു നോക്കി. അതിൻ്റെ താഴെ അവൾ എഴുതി, ഈ വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമാണ്. എൻ്റെ ഭർത്താവിന് ഹാർട്ടിന് അസുഖമുണ്ടായി, അത് തക്ക സമയത്ത് കണ്ടുപിടിക്കാൻ ഓപ്പറേഷൻ നടത്താൻ സാധിച്ചു. വലിയ അപകടത്തിൽ നിന്ന്, ഗൗരവമേറിയ വലിയ രോഗത്തിൽ നിന്ന്, അല്ലെങ്കിൽ കൂടുതൽ അപകടത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ സാധിച്ചു. ദൈവമേ നിനക്ക് നന്ദി. ഈ വർഷം എൻ്റെ ഭർത്താവ് റിട്ടയറായി. അദ്ദേഹം ഇനി ഞങ്ങളോടൊപ്പം ഈ കുടുംബത്തിൽ വിശ്രമ ജീവിതം നയിക്കുന്നു. തിരക്കിട്ട അദ്ദേഹത്തിൻ്റെ ജോലികൾ അവയെല്ലാം തീർന്നു. സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഞങ്ങളോടൊപ്പം, കുടുംബത്തോടൊപ്പം അദ്ദേഹത്തിന് താമസിക്കുവാൻ, ജീവിക്കുവാൻ സാധിക്കുന്നുവല്ലോ. ദൈവമേ അങ്ങേക്ക് നന്ദി. ഈ വർഷം മകൻ ആക്സിഡൻറ്റുണ്ടായി. ദൈവാനുഗ്രഹത്താൽ ആ ആക്സിഡൻറ്റിൽ ആ മകന് ചെറിയ പരിക്കുകളെ പറ്റിയുള്ളൂ. മരണകരമായ രീതിയിൽ സംഭവിക്കാമായിരുന്നു, എന്നിട്ടും അപകടങ്ങൾ വളരെ ലഘുവായി തീർന്നു. വളരെ നിസ്സാരമായ പരിക്കുകളോടെ മകനെ രക്ഷപ്പെടുത്തിയ ദൈവമേ നിനക്ക് നന്ദി. പ്രിയമുള്ളവരെ, ഒരേ സംഭവങ്ങളെ കാണുന്ന രീതികൾ നമ്മൾ നോക്കുക. പലപ്പോഴും നമ്മളും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തെ നമ്മൾ വീക്ഷിക്കുന്നത് ഈ രീതിയിലാണ്. ദോഷൈക ദൃക്കുകളായി തീരുന്നുവെങ്കിൽ നാം കാണുന്നതെല്ലാം കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും തകർച്ചകളും വീഴ്ചകളും പരാജയങ്ങളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഗുണൈക ദൃക്കുകളാണെങ്കിൽ എല്ലാറ്റിലും ഒരു നന്മയുടെ കരം ദർശിക്കാൻ നമുക്ക് സാധിക്കും. എല്ലാവരിലും ഒരു നന്മയുടെ കണിക കണ്ടെത്താനും നമുക്ക് കഴിയും. എത്ര തിന്മ നിറഞ്ഞ മനുഷ്യനെന്ന് നമ്മൾ പറയുമ്പോഴും അവനിലുമുണ്ട് കുറേ കുറേ നന്മകൾ. അത് കണ്ടെത്താൻ, അത് മനസ്സിലാക്കാൻ, അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. മത്തായിയുടെ സുവിശേഷം 7:1 തിരുവചനത്തിൽ, നിങ്ങൾ വിധിക്കരുത്, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും എന്ന് ഈശോ പറയുന്നുണ്ട്. മറ്റുള്ളവരെ വിധിക്കുവാൻ നമ്മൾ ആരാണ്? പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരിലുള്ള കുറവുകളും കുറ്റങ്ങളും പോരായ്മകളുമാണ് ആദ്യമേ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. അവരേതെല്ലാം തരത്തിലുള്ള വീഴ്ചകൾ അവർക്കുണ്ട്, പോരായ്മകളുണ്ട്. നന്മ കാണാനും നന്മ പറയുവാനുമാണ് നമ്മൾ തയ്യാറാകേണ്ടത്. മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും പോരായ്മകളും ശ്രദ്ധയിൽപ്പെടുവാനും അതിനെ പർവ്വതീകരിച്ച് കാണുവാനും അത് പ്രചരിപ്പിക്കുവാനും അത് പറയുവാനും സന്നദ്ധരാകുന്നവരാകരുത്. മറിച്ച് മറ്റുള്ളവരിലെ നന്മയെ കൂടുതലായി ശ്രദ്ധിക്കുവാനും ആ നന്മയെക്കുറിച്ച് പറയുവാനും പ്രചരിപ്പിക്കുവാനും സന്നദ്ധതയുള്ളവരായിത്തീരണം. പൗലോസ് ലീഹാ റോമാക്കർക്ക് എഴുതിയ ലേഖനം 14:4 10 പറയുന്നുണ്ട്, അന്യരെ വിധിക്കാൻ നീ ആരാണ്? മറ്റൊരുവൻ്റെ സേവകനെ വിധിക്കാൻ നിനക്ക് എന്ത് അധികാരമാണുള്ളത്? എന്ത് അർഹതയാണുള്ളത് എന്ന് അതാണ് പൗലോസ് ലീഹ ചോദിക്കുക. മറ്റുള്ളവരെ കുറ്റം വിധിക്കാൻ, അവരിൽ തിന്മ കാണുവാനും അത് പറയാനും പറഞ്ഞു വരുത്താനും നമുക്ക് എന്ത് അവകാശമാണുള്ളത്? നമ്മൾ അതുപോലെ തന്നെ തെറ്റുകളുള്ളവരാണ്,
കുറവുകളുള്ളവരാണ്, ബലഹീനതയുള്ളവരാണ്. അപ്പോൾ മറ്റുള്ളവരുടെ കുറവുകളെയും പോരായ്മകളെയും എടുത്തു കാട്ടി പറയാനുമുള്ള അവകാശങ്ങളും അധികാരവും ഒന്നും നമുക്കില്ല എന്ന് കർത്താവ് നമ്മെ ഇന്നേ ദിവസം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 28:13 അവിടെ പറയുക, പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവരാണ്. സമാധാനത്തോടെ ജീവിക്കുന്ന ഒത്തിരി പേരുടെ ജീവിതങ്ങളെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ളവരിൽ തിന്മ കാണാനും തിന്മ പറയാനും നമ്മൾ തയ്യാറാകുമ്പോൾ നാം നമ്മുടെ സ്വന്തം ജീവിതത്തെ തന്നെയാണ് നശിപ്പിക്കുന്നത് എന്ന കാര്യം കർത്താവ് ഇന്നേ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മുള്ളുകൾക്കിടയിൽ റോസാ പുഷ്പങ്ങൾ നമുക്ക് കാണുന്നു. ആ റോസാ പുഷ്പങ്ങൾ വിടർന്നു നിൽക്കുന്ന സുന്ദരമായ റോസാ പുഷ്പങ്ങളെ നമ്മൾ നോക്കുക. ഒരുപക്ഷെ മുള്ളുകളെ ആയിരിക്കാം നമ്മൾ നോക്കുന്നത്. മുള്ളുകളെ നോക്കി ഇതിന് ചുറ്റും മുള്ളാണല്ലോ എന്ന് ചിന്തിക്കാതെ, സുന്ദരമായ റോസാ പുഷ്പത്തെ നോക്കി ഇത് മനോഹരമായിരിക്കുന്നല്ലോ എന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. മറ്റുള്ളവർ നന്മ കാണാനും നന്മ പറയാനും തയ്യാറാകുമ്പോൾ അപ്പോഴാണ് ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മിലേക്ക് ഒഴുകിയെത്തുന്നത്. ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ല. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനാ നിരതരാകാം. കണ്ണുകളടച്ച് കർത്താവിനെ ധ്യാനിച്ച് അവിടുത്തെ തിരുസ്വരൂപം കൺമുമ്പിൽ ദർശിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രൈത്വിക ദൈവമേ, ഞങ്ങളങ്ങെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പിതാവായ ദൈവമേ, ഞങ്ങളെ സൃഷ്ടിച്ച് ഞങ്ങൾക്ക് രൂപം നൽകിയതിനെ ഓർത്ത്, പുത്രനായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി രക്ഷ സാധിച്ചു തന്നതിനെ ഓർത്ത്, കുരിശിലെ ബലിയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ മക്കളാക്കി മാറ്റിയതിനെ ഓർത്ത്, പരിശുദ്ധാത്മാവായ ദൈവമേ, അനുദിനം ഞങ്ങളെ കൈപിടിച്ച് നയിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ ഈശോയെ സകല സ്വർഗവാസികളോട് ചേർന്ന് ഞങ്ങളങ്ങേയെ സ്തുതിക്കുന്നു. പരിശുദ്ധ അമ്മയോടൊപ്പം ഞങ്ങളും അങ്ങയെ സ്തുതിച്ച് വാഴ്ത്തുന്നു. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് മാധ്യസ്ഥം യാചിക്കണമേ. സ്വർഗത്തിലെ സകല വിശുദ്ധരോടും ചേർന്ന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ കുറവുകളും ബലഹീനതകളും അവിടുന്ന് അറിയുന്നുവല്ലോ. തിന്മ കാണാനും തിന്മ പ്രചരിപ്പിക്കാനും തിന്മ പറയുവാനുമുള്ള ഞങ്ങളുടെ പ്രവണതകളെ അങ്ങ് അറിയുന്നുണ്ടല്ലോ. ഈശോനാഥ, ഞങ്ങളുടെ വാക്കുകൾ മൂലം എത്രയോ പേരെ ഞങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട്, അവഗണിച്ചു കളഞ്ഞിട്ടുണ്ട്. കുറ്റങ്ങളും കുറവുകളും മറ്റുള്ളവരിൽ കാണുമ്പോൾ അവരെ ഒഴിവാക്കുവാനും അവഗണിക്കുവാനും അവരെ പുച്ഛിക്കുവാനും നിന്ദിക്കുവാനും പലപ്പോഴും ഞങ്ങൾ തയ്യാറായി. കർത്താവായ ഈശോയെ, നിൻ്റെ സ്നേഹത്തിൻ്റെ മുഖം അവരിൽ ദർശിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അനുകമ്പാർദ്രമായ സമീപനം കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. കർത്താവായ ഈശോയെ, മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് ചിന്തിക്കുവാനും നല്ലത് പറയുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോനാഥ, ഞങ്ങളുടെ കുറവുകളും ബലഹീനതകളും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അങ്ങയുടെ കാര്യങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചോദിക്കുന്നത് എന്തും ഞങ്ങൾക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ നിയോഗങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോനാഥ, അങ്ങ് തന്നെ അവർക്ക് സംരക്ഷണവും അഭയവും നൽകുമാറാകണമേ. അപകടത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, തിന്മയിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും അവിടുന്ന് കാത്തു പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമാറാകണമേ. അവിടുത്തെ പ്രത്യേകമായ പരിപാലന ഞങ്ങളോട് കൂടെ ഉണ്ടാകുമാറാകണമേ. സകല മനുഷ്യർക്കും നന്മ ചെയ്യുവാനും സകല മനുഷ്യരെക്കുറിച്ച് നല്ലത് ചിന്തിക്കാനും നല്ലത് പറയുവാനും തക്കവിധം ഞങ്ങളുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ എല്ലാ ബലഹീനതകളും നീക്കുവാൻ അവിടുത്തെ പ്രത്യേകമായ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ തൃക്കരം നീട്ടി ഞങ്ങൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ.
ദാവീദ് എന്നൊരു ബാലകൻ എന്ന് യുദ്ധത്തിന് പോയി. ഗോലിയാത്ത് എന്നൊരു മല്ലൻ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ദാവീദ് എന്നൊരു ബാലകൻ എന്ന് യുദ്ധത്തിന് പോയി. ഗോലിയാത്ത് എന്നൊരു മല്ലൻ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ആറിലടിച്ചു ഗോലിയാത്തുടനെ വെല്ലു വിളിച്ചപ്പോൾ വിശ്വാസത്താൽ ദാവീദുടനെ വിളിച്ചു ദൈവത്തെ. ആറിലടിച്ചു ഗോലിയാത്തുടനെ വെല്ലു വിളിച്ചപ്പോൾ വിശ്വാസത്താൽ ദാവീദുടനെ വിളിച്ചു ദൈവത്തെ. ദാവീദിനുമേൽ ദൈവപിതാവിൻ ശക്തി നിറഞ്ഞല്ലോ. കവിണയുമാകി ഇറങ്ങി ദാവീദ് ഗോലിയാത്തിനു നേരെ. ദാവീദിനുമേൽ ദൈവപിതാവിൻ ശക്തി നിറഞ്ഞല്ലോ. കവിണയുമാകി ഇറങ്ങി ദാവീദ് ഗോലിയാത്തിനു നേരെ. ആഹാ 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 ആഹാ. നോക്കി ദാവീദ് അങ്ങനെ കവിണ വലിച്ചല്ലോ. കവിണക്കല്ലേറ്റുടനെ ഗോലിയാത്ത് ഒഴുകി വീണല്ലോ. ഉന്നം നോക്കി ദാവീദ് അങ്ങനെ കവിണ വലിച്ചല്ലോ. കവിണക്കല്ലേറ്റുടനെ ഗോലിയാത്ത് ഒഴുകി വീണല്ലോ. ജയം ജയം കർത്താവിൻ ജയം 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 കർത്താവിൻ ജയം. കർത്താവിങ്കൽ ആശ്രയിച്ചാൽ ശക്തി പ്രാപിക്കും. പരാജയം ഒരു നാളും മഞ്ഞിൽ സംഭവിക്കില്ല. കർത്താവിങ്കൽ ആശ്രയിച്ചാൽ ശക്തി പ്രാപിക്കും. പരാജയം ഒരു നാളും മഞ്ഞിൽ സംഭവിക്കില്ല. ദൈവം ദൈവം സർവശക്തൻ. ദൈവം ദൈവം സർവശക്തൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നല്ലവനായ ഈശോനാഥൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുവാൻ തിരുമനസ്സാവുകയാണ്. ആ ഈശോയുടെ സന്നിധിയിൽ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ വന്നണയുന്ന ഓരോ മക്കളിലേക്കും അവിടുന്ന് തൻ്റെ വലിയ കൃപകളെ വർഷിക്കുവാൻ സന്നദ്ധനാണ്. നല്ലവനായ ഈശോയുടെ സന്നിധിയിൽ വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ നമുക്ക് അണയാം. അവിടുന്ന് നമ്മിലേക്ക് ചൊരിയുന്ന കൃപകളെ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ ഒരുക്കമുള്ളതാക്കി മാറ്റാം. വിശുദ്ധമായ ചിന്തകളോടെ കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്കിപ്പോൾ ശിരസ് നമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയമുള്ളവരെ, ഈ പ്രഭാത വിരുന്ന് നിങ്ങൾക്കേവർക്കും അനുഗ്രഹദായകമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സന്തോഷത്തോടെ ഈ ദിവസം ഇവിടെ വന്ന് ഇത് ശ്രദ്ധയോടെ കേട്ട നിങ്ങൾക്കേവർക്കും നന്ദി പറയുന്നു. തിരുവചനങ്ങൾ നിങ്ങൾക്കേവർക്കും ആശ്വാസവും സമാധാനവും അനുഗ്രഹവും പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രഭാത വിരുന്നിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. മരിയൻ കൂടാരത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ അനുസ്മരിക്കുക. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഞങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഗുഡ്നെസ് ടി വിയുടെ എല്ലാ പ്രവർത്തകർക്കും വേണ്ടി, അതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്നവർക്ക് വേണ്ടിയും, മരിയം കൂടാരത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയും നിങ്ങൾ പ്രത്യേകമാവുന്ന ദൈവസന്നിധിയിൽ മാധ്യസ്ഥം യാചിച്ച് അപേക്ഷിക്കണമേ എന്ന് യാചിക്കുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു നല്ല ദിനം സ്നേഹത്തോടെ ആശംസിക്കുന്നു.